നമ്മൾ ലേഡീസിന് ഡ്രസ്സ് പോലെ തന്നെ വേറെ ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് ബാഗ്സ് അല്ലേ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറേ നല്ല ബാഗ്സിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് മുസഫയിലുള്ള വിയർ മാർട്ടിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങോട്ടിപ്പോൾ അർജൻറ്റായിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ട്രൈപോഡ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൽ നമ്മൾ ഫോൺ വെക്കില്ലേ, ഫോൺ വെക്കുന്ന ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ അത് വാങ്ങൽ അത്യാവശ്യമാണല്ലോ, കാരണം ഫോണ് അതിമ വെക്കാൻ പറ്റുകഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വരുമ്പോൾ എന്തായാലും വിയർ മാർട്ടിൽ കുറേ നല്ല ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അത് പെട്ടെന്നുണ്ടായൊരു വീഡിയോ ആണ്. നല്ല ബാഗിൻ്റെ കളക്ഷൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ അബുദാബിയിലുള്ളത് വിയർ മാർട്ട്. ഞാനിവിടെ നിന്ന് ബാഗുകൾ വാങ്ങാറുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കൊടുക്കുന്ന പ്രൈസിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു യെല്ലോ ബാഗ്, ഞാൻ യെല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കറി എല്ലാവരും കളിയാക്കും, പക്ഷേ എന്തായാലും ആ യെല്ലോ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചത്. പിന്നെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെറിയ പൗച്ച് മോഡലുണ്ട്, നമുക്ക് ഫോണും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള എല്ലാം 39 ദിർഹംസിൻ്റെയാണ് കേട്ടോ. പിന്നെ സാധാരണ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ അത്ര ഓഫേഴ്സൊന്നും കണ്ടില്ല. പക്ഷേ കളക്ഷൻ ഉണ്ട്, ബാഗിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് നേരത്തെ ഞാൻ കാണിച്ച യെല്ലോൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതൊക്കെ ഒരു പാകത്തെ ഒരു വലുപ്പമാണ്, ചെറിയ അത്യാവശ്യം നമുക്ക് ഫോണും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റിയൊരു ബാഗാണ്. നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് അതേപോലെ ഭംഗിയുണ്ട്, അതിമേ ചെറിയൊരു സംഭവമൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് കിടക്കുന്നത്. അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സിലുണ്ട് ബാഗുകൾ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഈ വലിയ ഡാർക്ക് കളേഴ്സിനേക്കാളും കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള ബാഗുകളാണ് കേട്ടോ ഇഷ്ടം. അതേപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു വലുപ്പമുണ്ട്, ഞാനിതിലും കുറച്ച് വലുപ്പമുണ്ടാണ് സാധാരണ എടുക്കാറ്. പക്ഷേ ഇങ്ങനത്തെ ഒരു തന്നെ വാങ്ങണം എന്നുണ്ട്, പക്ഷേ ഇപ്പം 39 ദിർഹംസ് കൊടുത്തിട്ട് ഇത് വാങ്ങാൻ ഞാൻ റെഡി അല്ല. അതിലും കുറവാണെങ്കിൽ ഞാൻ എനിക്ക് വാങ്ങായിരുന്നു എന്നുണ്ട്. ഇതൊക്കെ ഒരു 20 ദിർഹംസിനാണെങ്കിൽ ഞാൻ എടുത്തേന്, പക്ഷെ ഇപ്പം ഞാൻ എടുക്കുന്നില്ല, പിന്നെ ഓഫറൊക്കെ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഉള്ളത് കുറച്ചൊരു പാർട്ടി വെയർ ടച്ചിൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയ ടൈപ്പാണ്. കുറച്ചൊരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടോ, ചെറിയ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു പാർട്ടി വെയർ ഡ്രസ്സ് ഇടുമ്പോൾ അതിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഒരു ഈവനിങ് പാർട്ടിക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുറേ ബാഗ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് 20 ദിർഹംസ് ആട്ടോ. 20 ദിർഹംസിന് എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഇവിടെ പാർട്ടിക്കൊന്നും പോകാനില്ലല്ലോ, അപ്പോൾ എടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് എടുക്കാത്തത്. പക്ഷേ 20 ദിർഹംസിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ബാഗ് നോക്കുന്ന ഇടയിലാണ് ഞാൻ ഈ ഒരു ബാഗ് കണ്ടത് കേട്ടോ. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രൈസ് നോക്കിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അത് ഈ പ്രൈസ് 20 ദിർഹംസ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ബാഗിൻ്റെ ആ ഒരു സൈസുണ്ട്, അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സൈസുമാണ്. ഞാൻ സാധാരണ മോൻ്റെ ഒരു ജോഡി ഡ്രസ്സൊക്കെ വെക്കാൻ പാകത്തിലുള്ളൊരു ബാഗാണ് വാങ്ങാറ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സൈസുമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഞാനതിൻ്റെ എല്ലാ ബാഗും ഒക്കെ നോക്കിയിട്ടോ, അപ്പോൾ എല്ലാം എനിക്കിഷ്ടമാവുന്നൊരു ടൈപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ പ്രൈസും ഞാൻ മനസ്സിൽ വിചാരിച്ച പ്രൈസ് തന്നെ. അപ്പോൾ അതിൻ്റെ വേറെ കുറേ കളേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ മെറൂൺ, പിന്നെ ഒരു ഈ ഒരു ക്രീം ഷെയ്ഡ്. അപ്പോൾ എനിക്കിങ്ങനെ ഇതിൽ ഏത് കളർ എടുക്കണമെന്നേ ഒരു കൺഫ്യൂഷൻ തോന്നി. ഞാൻ എന്തായാലും അത് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ വേറെ മോഡലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം 20 ദിർഹംസിൻ്റെയാണ് കേട്ടോ. പക്ഷേ ഇതിനേക്കാളൊക്കെ എനിക്ക് ആ ഫസ്റ്റ് കണ്ടത് എന്തോ ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നി. ചിലത് അങ്ങനെയുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടമല്ല. അപ്പോൾ കളേഴ്സ് ഇതെടുക്കണോ അതോ അതിൻ്റെ വേറൊരു ആഷ് കളറുണ്ട് അതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് തോന്നി ആ ഒരു ആഷ് കളറാണ് ഒന്നുകൂടെ ഭംഗിയെന്ന്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് വിഷപ്പിക്കാക്കും ആഷ് കളറാണ് ഇഷ്ടമായത്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തു. ഇത് പിന്നെ അതിലും കുറച്ചുകൂടെ ഒരു ലോ റേറ്റ് ആയിട്ടുള്ള ബാഗ്സാണ്, പക്ഷേ അത് അത്ര ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല, അതിങ്ങനെ ചുളുങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട്. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ഭംഗി തോന്നിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനിതാണ് എടുത്തത്, അതിൻ്റെ ഒരു ആഷ് കളറാണ് എടുത്തത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ബാഗ് ഞാൻ കുറേ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ബാഗായിരുന്നു അത്. പക്ഷേ അതിനെ ഞാൻ നോക്കിയപ്പോൾ അതിമ പ്രൈസ് ടാഗ് കാണുന്നില്ല.
അല്ലെങ്കിൽ ഞാൻ മറ്റേതോ ഇതോ ഏതാ വേണ്ടതെന്ന് എനിക്കാനോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇത് അതിൻ്റെ പ്രൈസ് ടാഗ് കാണുന്നില്ല. അപ്പോൾ പിന്നെ അത് അവരോട് ചോദിച്ചിട്ടൊക്കെ വേണം. ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. പക്ഷെ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ആ ബാഗ്. നമ്മൾ ഓൺലൈനിലൊക്കെ പൊതുവെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ്. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ ഒരു ലോക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഇതിന് 18 ദിർഹംസാണ് വരുന്നത്. പക്ഷെ അതെനിക്കൊരു ഭംഗിയൊന്നുമില്ല കേട്ടോ. അതിനുള്ളൊരു നമുക്ക് കാണുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. പൊതുവെ ഈ ബാഗിൻ്റെ നമ്മളിങ്ങനെ അടുത്തുനിന്ന് നോക്കുമ്പോൾ ഒരു എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു അതിൻ്റെ പ്രിൻ്റല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ കാണില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് എനിക്ക് ഇഷ്ടമില്ല. അതിനേക്കാളും എനിക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ടൈപ്പാട്ടോ ഇഷ്ടം. ഈ സൈഡിൽ പിന്നെ ഇഷ്ടംപോലെ പൗച്ചുകളുണ്ട്. പൗച്ചല്ല, സോറി, ക്ലച്ചസ്. അതൊരുപാടുണ്ട്, കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അതിനൊക്കെ 29 ആ ദ്രംസിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ബ്രൈഡ്സിനൊക്കെ പിടിക്കാൻ പറ്റിയതും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ റിസപ്ഷനൊക്കെ ചിലരൊക്കെ ഗൗണിലേക്കൊക്കെ പിടിക്കുന്നതാണല്ലോ, അതിനൊക്കെ പറ്റിയത്. പിന്നെ അതേപോലെ ഈ സൈഡിലാണെങ്കിൽ 20 ദ്രംസിൽ തന്നെ വരുന്ന വേറെ കുറേ ബാഗ്സ് ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കി. അപ്പോൾ ഞാനിതിൽ എനിക്ക് ഒന്ന് പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടാവുന്നതാട്ടോ ഞാനൊന്ന് അടുത്ത് പോയി ഷൂട്ട് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നി, ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. അതേപോലെ ഈ ഒരു ബാഗ് ഇത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു, പ്ലെയിൻ ആണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇവിടെ കണ്ടോ ആ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ കാണുന്നത്, അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ബാഗ് കാണാനും. പക്ഷേ അതില്ല. അപ്പോൾ ആ സ്റ്റിച്ചിങ് കാണുമ്പോൾ എന്തോ ഒരു സുഖം തോന്നില്ല. അതേപോലെ ഈ ഒരു സംഭവം, ഇത് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഇതിന് മുകളിൽ മാത്രമേ ഒരു സിബ്ബ്, ജെൻസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാഗായിട്ട് തോന്നിയിട്ടോ അതെനിക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ വിയർമാർട്ടിലേക്ക് നേരത്തെ ഇറങ്ങിയതാട്ടോ, കാരണം പെട്ടെന്ന് അതിൻ്റെ ഓപ്പണിംഗ് ടൈമിലൊക്കെ നമ്മൾ വന്നാൽ തിരക്കുണ്ടാവില്ലല്ലോ, അത് വിചാരിച്ചിട്ട് നേരത്തെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തീരെ തിരക്കില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ഫ്രീ ആയിട്ട് വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റി. മോനും ഒക്കെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് അവർ പിന്നെ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിതൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ട്രൈപോഡിൻ്റെ ആ സംഭവം എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ നല്ല ബാഗ്സ് ഉണ്ട്. ഈ റൗണ്ട് ഷേപ്പിലുള്ള ബാഗ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുണ്ടതാണ്. അത് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഫോണൊക്കെ ഇടാൻ പറ്റിയ നല്ല ട്രെൻഡിങ്ങിലുള്ളൊരു ഐറ്റം ആട്ടോ. അതൊക്കെ എനിക്ക് അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്തില്ല. അത് നല്ല ഹൈറ്റിലാണ്, എനിക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഞാനത് കയ്യിലെടുത്ത് ഷൂട്ട് ചെയ്യാത്ത എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ബാഗ് ഇതുപോലെ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം എന്തോ ഒരു ഭംഗി തോന്നി. അതിൻ്റെ കളറും പിന്നെ ആ ഒരു സ്റ്റാറൊക്കെ കണ്ടപ്പോൾ. അതേപോലെ അങ്ങനത്തെ കുറേ നല്ല ബാഗ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, ആ ഒരു ചെറിയ സൈസിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു ഫോണും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇടാൻ പറ്റിയ ആ ഒരു സൈസിലുണ്ട്. ഇതൊക്കെ പിന്നെ കുറച്ചുകൂടെ വലിയ സൈസാട്ടോ. കുറേ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യേണ്ടവർക്ക്, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടവർക്കൊക്കെ പറ്റും, കാരണം അവരുടെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങൾ കൊള്ളും ഈ ഒരു സൈസിലുള്ള ബാഗാണെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ, ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷെയ്ൻ ഹോൾ വീഡിയോസിനാണ്. അത് ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. സെക്കൻഡ് പൊസിഷനിലുള്ളത് അബായ ഹോളാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഒരു അടിപൊളി അബായ ഹോൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കുറച്ച് അബായാസ് നമുക്ക് കാണാം. റിവ്യൂ ചെയ്യാനുണ്ട്, കുറച്ച് അബായാസ് നമുക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാകും, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. പിന്നെ നമ്മളെപ്പോഴും ബാഗൊക്കെ വാങ്ങിക്കുമ്പോൾ
ബാഗെല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കട്ടും. അതേപോലെ തന്നെ അതിൻ്റെ സിബും എല്ലാം ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം, അത് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇട്ട് നോക്കിയിട്ട് മിററിനെങ്കിൽ മിററിലൊക്കെ നോക്കിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം വാങ്ങായിരിക്കട്ടോ നല്ലത്. പലരും നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഓക്കെയാണോ നോക്കിയിട്ടൊക്കെ വാങ്ങും, പക്ഷെ ബാഗ് പലരും അങ്ങനെ ഒന്നും ചെയ്യുന്നത് അധികം കാണാറില്ല. ജസ്റ്റ് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കണ്ട് ഭംഗി തോന്നിയാൽ അങ്ങനെ എടുത്തിട്ട് പോരും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇടുമ്പോൾ നമുക്ക് അതത്ര കംഫർട്ടബിളായി തോന്നില്ല, അല്ലെങ്കിൽ സൈസ് ചിലപ്പോൾ ഓവറായി തോന്നും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ബാഗാണെങ്കിലും എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നോക്കുക കേട്ടോ. ചിലതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു മെറ്റീരിയലുണ്ട് തീരെ കട്ടി കുറഞ്ഞതൊക്കെ ആണെങ്കിൽ, അങ്ങനത്തൊക്കെ വാങ്ങാതിരിക്കാം. കാരണം നമ്മൾ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അത് അത്യാവശ്യകാലം നിൽക്കണ്ടേ, ആ ഒരു പൈസക്കുള്ള മുതലുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങാം. ഈ ഒരു റെഡ് ബാഗ് അതേപോലെ എനിക്ക് നല്ല ലുക്ക് തോന്നിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതുമ്പോൾ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് പോലെ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് നല്ല രസം തോന്നിയിട്ടോ. അത് ഇനി ഇവിടെ എല്ലാം ഉള്ളത് നമ്മുടെ ബാക്ക് പാക്സ് അല്ലേ, ആ ടൈപ്പാണ്. ഇതും ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുണ്ട് ഒരു ടൈമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ജീനും ടോപ്പൊക്കെ ഇടുമ്പോൾ അതിലേക്ക് ഇങ്ങനത്തെ ഒരു ബാഗ് ഇട്ടാൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ ഞാനൊക്കെ എൻ്റെ മോനെ ഒന്നുകൂടെ ചെറുതായിരുന്ന ടൈമിൽ ഇങ്ങനത്തെ ബാഗായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. ചിലരൊക്കെ നമ്മുടെ ഫീഡിങ് ബാഗ്സ് അങ്ങനത്തൊക്കെ യൂസ് ചെയ്യില്ല, അതിന് പകരം ഞാൻ ഇങ്ങനത്തെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. കാരണം ഇതിൽ അവരുടെ ഡ്രസ്സും പിന്നെ അവരുടെ മിൽക്ക് ബോട്ടിൽസും എല്ലാം കൊള്ളുകയും ചെയ്യും. പിന്നെ ഇത് രണ്ട് കയ്യിലങ്ങ് ബാക്കിലേക്ക് ഇട്ടാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കുട്ടികളെടുക്കാനും ഒക്കെ ബാഗിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരേയില്ല. അപ്പോൾ എന്നാൽ കാണാനാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഒരു ലുക്കും ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ മോനൊക്കെ ചെറുതായിരുന്നു അന്ന്, ഞാൻ ഇതേപോലത്തെ ബാഗ്സ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കുട്ടികളുണ്ടവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇങ്ങനത്തെ ബാഗ്സൊക്കെ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ബാഗ്സ്. ഈ ഒരു ബാഗ്, ഈ ഒരു ബട്ടർഫ്ലൈ മോഡലുണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ട്രെൻഡാണ്. ഇതിൻ്റെ സീക്വൻസ് വരുന്നതും ഒക്കെ ഒരുപാട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇട്ട് കാണാറുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഒരു 10 ദിർഹംസ് അതിനൊക്കെ വരുന്ന ബാഗ്സ് ആട്ടും, അത് കണ്ടാലേ അറിയാം ആ ഒരു പ്രൈസിനൊക്കെ ഉള്ളൂന്ന്. കാരണം അതൊരു നമുക്ക് തീരെ ക്വാളിറ്റി തോന്നുന്നില്ല, അതിന് മെറ്റീരിയൽ ആണെങ്കിലും ഒരു മടങ്ങിയിട്ട് അങ്ങനെയൊക്കെ നിൽക്കാം, ഒട്ടും ക്വാളിറ്റി തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അത് എനിക്കത്ര ഇഷ്ടമായില്ല, അതിലൊന്നും എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് തീരെ ഒരു ഭംഗി തോന്നിയില്ല അത്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ നേരത്തെ അവിടെ കാണിച്ച അതുപോലെ തന്നെ എൻ്റെ പാർട്ടി വെയറിന് പറ്റിയ നല്ല അടിപൊളി ക്ലച്ചസും ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും. അപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ടവരാണെങ്കിൽ നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് വേണമെങ്കിൽ വാങ്ങിക്കാം. കാരണം നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഇതും കൂടെ പിടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ വെറുതെ ഫോണിങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടില്ല. എനിക്കൊക്കെ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെയൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിമാതിരി ചെറിയ ചെയിൻ ഉള്ളതും കൂടെ ആണെങ്കിൽ നമുക്ക് ഷോൾഡറിൽ ഇങ്ങനെ ഹാൻഡ് ബാഗ്സ് ഇടുന്ന പോലെ തന്നെ തൂക്കിയിട്ട് ഇടാനും പറ്റും. ഇത് പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ഞാൻ വെറുതെ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങ് എടുത്താട്ടോ, കുറേ ബാഗ്സ് കണ്ടപ്പോൾ ഏതായാലും ബാഗിൻ്റെ വീഡിയോ ഇടാണ്ടല്ലോ അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഓഫറിൽ വെച്ചിരിക്കുന്ന കുറച്ച് ബാഗ്സ് വെറുതെ അങ്ങ് വീഡിയോ എടുത്തതാട്ടോ. അത് ഞാൻ എപ്പോഴും അല്ല, എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ബാഗ്സ് ഉണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടും. അതേപോലെ ഇവിടെ നല്ല ട്രെൻഡിങ് ആയിട്ട് കണ്ട ഒരു ബാഗ്സാണ് ഇത്. ഒരു എന്താ പറയുക, ബോക്സ് പോലെ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ഭംഗിയുണ്ട്, മറ്റേത് എനിക്കൊരു പെട്ടി പോലെ തോന്നി, അത് വലിയ രസം തോന്നിയില്ല കേട്ടോ. പക്ഷേ ഈ റൗണ്ട് ഷേപ്പിലുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ലുലുവിലും അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ അടുത്ത തിങ്കളാഴ്ച നല്ല അടിപൊളി അബായ ഹോളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.